കടമെഴുതിത്തള്ളൽ കേവലം സാങ്കേതികമായൊരു പ്രയോഗമാണെന്നും അത് കടാശ്വാസമല്ലെന്നുമാണ് ബി ജെ പി അനുകൂലികൾ പറയുന്നത്. എന്താ എഴുതിത്തള്ളൽ? ആദ്യം പറയട്ടെ, ഇത് നമ്മളുണ്ടാക്കിയ പദപ്രയോഗമല്ല. റിസർവ് ബാങ്ക് ഈ പ്രക്രിയയെ വിളിക്കുന്ന പേര് റൈറ്റ് ഓഫ് എന്നാണ്. റൈറ്റ് ഓഫിന്റെ മലയാളം എഴുതിത്തള്ളലാണ്. എന്താണ് ഈ പ്രക്രിയ? 90 ദിവസം, 3 മാസം വായ്പാ തിരിച്ചടവ് കുടിശ്ശികയായാൽ അതിനെ വിളിക്കുന്ന പേരാണ് എൻ പി എ, നോൺ പെർഫോമിംഗ് അസറ്റ്, നിഷ്ക്രിയ ആസ്തികൾ. നമ്മൾ എളുപ്പത്തിന് വേണ്ടി നിഷ്ക്രിയ ആസ്തികൾ എന്ന് പറയുന്നതിന് പകരം കിട്ടാക്കടം, കിട്ടിയിട്ടില്ലാത്ത കടം, കിട്ടാക്കടം എന്ന് വിളിക്കുന്നു. അങ്ങനെ 4 വർഷം എൻ ബി എ ആയിട്ട് തുടർന്നാൽ, കിട്ടാക്കടമായി തുടർന്നാൽ പിന്നെ ബാങ്ക് ചെയ്യുക, അതിനെ ബാലൻസ് ഷീറ്റിന് പുറത്തോട്ട് കൊണ്ടുപോവുക. അതിനാണ് എഴുതിത്തള്ളൽ എന്ന് പറയുന്നത്. ഏയ്, എഴുതിത്തള്ളൽ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ ഉണ്ടാവും എന്നാ പറയണേ. കാരണം എഴുതിത്തള്ളിയാലും കടമെടുത്ത ആളുടെ ബാധ്യത തീരുന്നില്ല. അയാളെ മേൽ കേസ് കൊടുത്ത് സർഫാസി നിയമമൊക്കെ ഉപയോഗിച്ച് കിട്ടാനുള്ള പണം പിരിക്കാൻ നമ്മുടെ ബാങ്കുകൾ അവിടെ പ്രവർത്തനം തുടരാം. അപ്പം അതുകൊണ്ട് എഴുതിത്തള്ളൽ എന്ന് പറയുന്നത് ശരിയല്ല. കാരണം തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പ്രശ്നം അതല്ലെന്ന്. എത്ര തിരിച്ചു പിടിക്കുക? 10 ലക്ഷം കോടി രൂപയുടെ എഴുതി തള്ളിയപ്പോ തിരിച്ചു പിടിച്ചത് 130,000 കോടി രൂപയുടെ മാത്രമാണ്. 13%. കഴിഞ്ഞ ഒരു 6-7 വർഷക്കാലത്തിനിടയിൽ 10 ലക്ഷം എഴുതി തള്ളി തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് അതിന്റെ 10%, 13%. ബാക്കിയുള്ള തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ബാങ്കിന് നഷ്ടമല്ലേ? എന്തിനാ ബാങ്ക് ഇത് ചെയ്യുന്നത്? കാരണം ഇത് ചെയ്തില്ലെങ്കിൽ ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിൽ നിഷ്ക്രിയ ആസ്തിയായിട്ട് ഇവ തുടരും, കിട്ടക്കണമായി തുടരും. അത് ബാങ്കിന് മോശമാണ്. ഒരു പരിധി വിട്ട് നിഷ്ക്രിയ ആസ്തി വർദ്ധിക്കാൻ പാടില്ലെന്ന് നിയമമുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ബാലൻസ് ഷീറ്റിന് പുറത്തേക്ക് മാറ്റുന്നത്. വെള്ളപൂശല്, ഏയ് ഞങ്ങള് കുഴപ്പമൊന്നുമില്ല എന്ന് ഒരു വിൻഡോ ഡ്രസ്സിംഗ് പരിപാടിയത്. പക്ഷെ ബാങ്കിന് ഒരു ലാഭവും കൂടി ഉണ്ട്. അതെന്താണെന്നറിയാമോ? നികുതി ബാധ്യത കുറയും. കാരണം ഇങ്ങനെ ബാലൻസ് ഷീറ്റിന് പുറത്ത് കൊണ്ടു വെക്കുമ്പോൾ അതിന് തുല്യമായ തുക ബാങ്കിലേക്ക് ലാഭമില്ലെങ്കിൽ മൂലധനത്തിൽ നിന്ന് എടുത്തു കൊടുക്കണം. അപ്പൊ ബാങ്കിന് നഷ്ടമാണ്. അപ്പൊ എഴുതിത്തള്ളിയത് മൂലം അത്രയും മൂലധനത്തിൽ നിന്ന് കുറഞ്ഞു. അതാണ് യാഥാർത്ഥ്യം. ആ കുറവ് തിരിച്ചു പിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. 10%, 13% മാത്രമേ എഴുതിത്തന്നുള്ളത് തിരിച്ചു പിടിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ബാങ്കിന് നഷ്ടം. അതേസമയം വായ്പ എടുത്ത ആൾക്കോ, അയാൾ കൊടുക്കേണ്ടതിന്റെ 13% ബാങ്കിന് തിരിച്ചു പിടിക്കാൻ പറ്റുന്നുള്ളൂ. അയാൾക്ക് നേട്ടം. അപ്പോ വായ്പ എടുത്തിന്റെ നേട്ടം, വായ്പ കൊടുത്തതിന് നഷ്ടം. കടം എഴുതിത്തള്ളുന്ന വഴി കടമെടുത്തവർക്കും കടം കൊടുത്ത ബാങ്കുകൾക്കും ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അടുത്ത ചോദ്യം. അതുവഴി ബാങ്കുകളുടെ മൂലധനം എത്രമാത്രം സൂക്ഷിച്ചു എന്നും അക്ഷർ ചോദിക്കുന്നുണ്ട്. ലാഭവും നഷ്ടവും ഞാൻ പറഞ്ഞല്ലോ. കടമെടുത്തവന് തിരിച്ചു കൊടുക്കണ്ട, കടം കൊടുത്തവനോ അവന്റെ മൂലധനത്തിൽ നിന്ന് പോയി. എത്ര മൂലധനത്തിൽ നിന്ന് പോയി? മൂലധനത്തിൽ നിന്നും ലാഭത്തിൽ നിന്നുമായിട്ട് കഴിഞ്ഞ 6-7 വർഷം കൊണ്ട് 10 ലക്ഷം കോടി രൂപ പോയി. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോ രണ്ടാമത്തെ ചോദ്യം, മോദി മരണകാലത്ത് കടമെഴുതിത്തള്ളാൻ ഇത്രയ്ക്ക് വർദ്ധിക്കാൻ കാരണമെന്താണ്? കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 10 ലക്ഷത്തിൽപ്പരം കൂടി എഴുതിത്തള്ളിയതിന്റെ 13% മാത്രം തിരിച്ചു പിടിക്കാനായത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ട് തിരിച്ചു പിടിച്ചില്ലെന്നുള്ളത്? ഒന്നേ, തിരിച്ചു പിടിക്കാൻ
വേണ്ടത്ര ഈട് കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കും ഈടില്ലാതെ എങ്ങനെ കൊടുത്തതാ, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നടക്കണം. വലിയ മുതലാളിമാരാകുമ്പോ ഈടില്ലാതെ ഒക്കെ വായ്പ കൊടുക്കും. അതുകൊണ്ട് കുടിശ്ശിയായി കഴിയുമ്പോ ജപ്തിയാനായിട്ട് അപ്പുറത്ത് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഫാക്ടറിക്ക് വിലയിടുന്നു, വില കൂട്ടി വെക്കാം, പക്ഷെ ഫാക്ടറി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഒരു വിലയില്ലാവില്ല. അപ്പൊ വേണ്ടത്ര സൂക്ഷ്മതയോടെയല്ല വലിയ വലിയ മുതലാളിമാർക്ക് വായ്പ നൽകുന്നത്. പിന്നെ കുറച്ചു പേര് വെട്ടിക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്, വിൽഫുൾ ഡിഫോൾട്ടേഴ്സ്. അവരുടെ കണക്കും പ്രത്യേകം അവരുടെ പേര് വിവരമടക്കം റിസർവ് ബാങ്ക് രണ്ടാഴ്ച മുമ്പ് പ്രസിദ്ധീകരിച്ചു. 130,000 കോടി രൂപയാണ് ഇത്തരത്തിലുള്ള വിൽഫുൾ ഡിഫോൾട്ടേഴ്സ്. നമ്മുടെ നീരവ് മോഡി, മലയ തുടങ്ങിയിട്ടുള്ളവരൊക്കെ അതിൽപ്പെടും. ബാക്കിയുള്ളവര് വിൽഫുൾ അല്ല എന്നാ പറയുന്നത്, വിൽഫുൾ ആവട്ടെ അല്ലാതുള്ളവരാവട്ടെ, വേണ്ടത്ര പരിശോധന ഇല്ലാതെ വാരിക്കോരി വായ്പ ഇവർക്ക് കൊടുക്കുന്നു. അതേസമയത്ത് ഒരു പാവപ്പെട്ടവൻ വായ്പ എടുക്കുക ചെന്നാൽ എന്തെല്ലാം കടമ്പകൾ കടന്നാ ചെയ്യുക. ഇതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തകർച്ച വരുന്നത്. പലപ്പോഴും ബാങ്കിന് ഇഷ്ടമില്ലെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാര് ഫോൺ ചെയ്താൽ കൊടുക്കേണ്ടി വരും. ബി ജെ പി പറയുന്നതിൽ ഒരു ശരിയുണ്ട്. അത് നമ്മുടെ യു പി എ സർക്കാരിന്റെ കാലത്ത് ബാങ്കുകളിൽ നിന്ന് റോഡ് നിർമ്മാണത്തിനും പശ്ചാത്തല സൗകര്യ സൃഷ്ടിക്കും എല്ലാം വലിയ തോതിൽ അങ്ങ് വായ്പ കൊടുത്തു. ബാങ്കുകൾ ഒരിക്കലും ചെയ്യാത്ത പരിപാടിയത്. പക്ഷേ രാഷ്ട്രീയ തീരുമാനപ്രകാരം കൊടുക്കേണ്ടി വന്നു. അവയൊക്കെ ഇപ്പോൾ കുടിശ്ശികയായിട്ട് മാറി എഴുതി തള്ളേണ്ടി വരികയാണ്. അതിന് പുറമെയാണ് ബി ജെ പി അവരുടെ ഇഷ്ടക്കാർക്ക് ബാങ്കുകൾ വായ്പ കൊടുക്കുന്നത്. രണ്ടും കൂടി ചെന്നപ്പോൾ ബി ജെ പി ഭരണകാലത്ത് വലിയ തോതിൽ വായ്പ കുടിശ്ശിക വർദ്ധിച്ചു.